പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം ശ്ലൂക്കായുടെ സുവിശേഷം 11:13. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി സ്വർഗസ്വനായ പിതാവ് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് ലഭിക്കും. ഇന്ന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മക്കളെ കുറിച്ച് ആകുലപ്പെടുന്ന അനേകർ ഈ വചനം കേൾക്കുന്നു. കുടുംബത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ചു പോയ തകർച്ചകളെ കുറിച്ച്. പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രശ്നം എന്തുമാവട്ടെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുവോ അത് തനിയെ സംഭവിക്കും. പരിശുദ്ധാത്മാവിനായി ചോദിക്കും. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തൊഴിൽ മണ്ഡലങ്ങളിൽ, പ്രവർത്തന തലങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറകളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അധികമായി ഒഴുകപ്പെടുവാൻ നമ്മളായിരിക്കുന്നവർക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അസാധ്യതകൾ സാധ്യതകളാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സകല ബന്ധന കെട്ടുകളും പൊട്ടിപ്പോകും. പ്രിയ ദൈവത്തിന്റെ പൈതല്, ഈ സത്യം തിരിച്ചറിഞ്ഞ് നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മ നിറവനായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവശക്തിയുടെ അത്ഭുതമായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗങ്ങൾ, ആവശ്യങ്ങൾ യേശു നാമത്താൽ ആശീർവദിക്കപ്പെടട്ടെ. ബ്ലെസ്, അനോയിന്റ്. ആത്മനിറവിന്റെ, ആത്മശക്തിയുടെ ജീവിതങ്ങളായി ഞങ്ങളെല്ലാം രൂപപ്പെടുവാൻ കർത്താവെ ഇടവരുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്തിന് അത്ഭുത കൃപയാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കുന്നത്.